കൂട്ടുകാരെ, ഉസ്താദുമാരെ, ഈ സാഹിത്യോത്സവന്റെ വേദിയിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. ഞാനൊരു കൊച്ചു കുട്ടിയാണ്. ഞാനൊരു കൊച്ചു കഥ പറയാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണട്ടോ. എന്നാൽ ഞാൻ തുടങ്ങട്ടെ. ബദർ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം ഒരുങ്ങുകയായിരുന്നു. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിന്റെ സഫുകളെ ശരിയാക്കുകയായിരുന്നു. സവാദ് റളിയല്ലാഹു അൻഹു സഫിൽ നിന്ന് അല്പം തെറ്റി നിൽക്കുന്നു. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ വടികൊണ്ട് സവാദിന്റെ ഉദരത്തിൽ മല്ല തട്ടി സഫ് ശരിയാക്കാൻ നിർദ്ദേശിച്ചു. അല്പം സമയം കഴിഞ്ഞതേ ഉള്ളു, സ്വഹാബിമാർക്കിടയിൽ ഒരു ശബ്ദം കേട്ടു. ഓ നബിയെ, ഓ നബിയെ, അങ്ങനെ കാരുണ്യവാനായിട്ടല്ലേ അയച്ചത്? അങ്ങനെ വടികൊണ്ട് ഉദരത്തിൽ താട്ടിയപ്പോ എനിക്ക് വല്ലാതെ വേദനിച്ചു. ഇത് ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ അപ്രകാരം തന്നെ എനിക്കും പ്രതികാരം ചെയ്യണം. ഇത് കേട്ട സ്വഹാബികൾ പൊട്ടിത്തെറിച്ചു. മുത്തുനബിയോട് പ്രതികാരം ചെയ്യുകയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചു. വടി സവാദിന്റെ കയ്യിൽ കൊടുത്തു. ഇതാ സവാദേ, പ്രതികാരം ചെയ്യൂ. അപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങന്ന് വടികൊണ്ട് ഉദരത്തിൽ കുത്തിയപ്പോൾ എനിക്ക് വല്ലാതെ വേദനിച്ചു. അപ്രകാരം തന്നെ എനിക്കും പ്രതികാരം ചെയ്യണം. സ്വഹാബികൾ കോപം കൊണ്ട് ക്ഷുഭിതരായി. പക്ഷേ മുത്തുനബിയുടെ വാക്കിനെ മാനിച്ച് അവർ മൗനം പാലിച്ചു. തിരുദൂതർ ആ പുണ്യമേണി വെളിവാക്കി. എന്തൊരു സൗന്ദര്യം! ചന്ദ്രനെ നാളിപ്പിക്കുന്ന ആ പുണ്യ ശരീരം! ഇത് കണ്ടപ്പോൾ സവാദിന്റെ കയ്യിൽ നിന്ന് വടി താഴേക്ക് വീണു. സവാദ് ഓടിച്ചെന്ന് മുത്തുനബിയുടെ ആ പുണ്യമേനിയിൽ തന്റെ മുഖം വെച്ച് ചുംബിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോട് ചോദിച്ചു, എന്താണ് സവാദേ ഇത്? അപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു മറുപടി നൽകി, ഈ പുണ്യമേണിയിൽ ഈ സവാദിന്റെ ശരീരമൊന്ന് സ്പർശിച്ചാൽ ആ ഭാഗമെങ്കിലും നരകഗ്നിയിൽ എത്തുകയില്ലല്ലോ. ഈ അവസാന നിമിഷത്തിൽ അതിനു വേണ്ടി കൊതിച്ച നബിയെ, സ്വഹാബികൾ സവാദിന്റെ ഭാഗ്യം കണ്ട് പൊട്ടിക്കരഞ്ഞു. നോക്കു സുഹൃത്തുക്കളെ, സ്വഹാബത്തിൽ മുത്തുനബിയോട് എന്തൊരു സ്നേഹമാണുള്ളത്! അല്ല സുഹൃത്തുക്കളെ, എന്റെ കഥ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്റെ കഥ തീർന്നട്ടോ. ഊഹു, സമയമായല്ലോ. ഇനി ഞാൻ വരട്ടെ. അസ്സലാമു അലൈക്കും.